Mark Academy Day, History Day, Part 2 Class Lake, Priya Vidyarthikalkku Swagatham. Kaiña class kaanatha aalukal nammalde description il kodukkunnunde aa class nirbandhayittu kaananam. Adinte baaki bhagamaanu innu nammal charcha cheyyan povunnathu. Mark Academy subscribe cheyyatha aalukal ethrayum pettanna subscribe cheyya, ennal maatrame namukku adutha class labhikkuyullu. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളതാണ് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഇത് നടക്കുന്നത് സൗത്ത് അമേരിക്കയിലാണ്. സൗത്ത് അമേരിക്കയിലാണ് നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം നടക്കുന്നത്. ഈ ലാറ്റിൻ അമേരിക്കയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഫലഭൂയിഷ്ഠമായ ഒരു പ്രദേശമായിരുന്നു ലാറ്റിൻ അമേരിക്ക. എസ്പെഷ്യലി ചോളം കൃഷിയൊക്കെ വളരെ നല്ല രീതിയിലുള്ള വ്യവസായം നടക്കുന്ന വളരെ സമ്പുഷ്ടമായിട്ടുള്ളൊരു പ്രദേശമായിരുന്നു അത്. ലാറ്റിൻ അമേരിക്കയുടെ ജോഗ്രഫി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ നോട്ടൊക്കെ ആയിട്ട് എഴുതി വെക്കണം. അപ്പോൾ ഒന്നാമത്തെ കാരണം നമ്മൾ പറയുന്നത് സ്പെയിനുകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ എന്താക്കി മാറ്റി, കോളനിയാക്കി മാറ്റി എന്നുള്ളതാണ്. സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് കോളനൈസ്ഡ് ലാറ്റിൻ അമേരിക്ക. അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം സാമ്പത്തിക ചൂഷണം, എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. ഇത് എല്ലാ റെവല്യൂഷനും ഉണ്ട്. ഇന്ത്യയിൽ നടന്ന 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1857 തുടങ്ങിയ സ്വാതന്ത്ര്യ സമരത്തിലുണ്ട് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, സാമ്പത്തികപരമായിട്ടുള്ള ചൂഷണം. അത് നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷനിലും കാണാൻ പറ്റും. മൂന്നാമത്തേത് ഭാഷ മതം അടിച്ചേൽപ്പിക്കൽ. അവരുടെ ഭാഷ, യൂറോപ്യൻ ഭാഷ ലാറ്റിൻ അമേരിക്കയിൽ വന്ന് എന്ത് ചെയ്തു, അവരെ അടിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫ്ലിക്ട് ദെയർ ലാംഗ്വേജ് ആൻഡ് റിലീജിയൻ. അടുത്തതാണ് സ്പാനിഷ് ശൈലിയുള്ള വീടുകൾ, അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ. ഇതൊക്കെ എവിടെ പണിതു അവർ ലാറ്റിൻ അമേരിക്കയിൽ വന്ന് പണിതു. ദ ബിൽഡ് ഹൗസസ്, ചർച്ചസ്, സ്കൂൾസ് ഇൻ സ്പാനിഷ് സ്റ്റൈൽ. നമുക്കേറെ ഇന്ത്യയിൽ അവർ വന്നിട്ട് അവരുടെ ഈ പറഞ്ഞ പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷ് പിന്നെ ഇംഗ്ലണ്ടുകാരൊക്കെ വന്നിട്ട് ആ രീതിയിലുള്ള ഒരുപാട് പണിത പലതരത്തിലുള്ള ബിൽഡിങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സ്പാൻ പിന്നെ നമ്മുടെ കൊച്ചി, പോർട്ട് കൊച്ചി പോയാൽ കാണാൻ പറ്റും. പഴയ പിന്നെ നമ്മുടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും വന്നിട്ട് പണിത, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരൊക്കെ വന്ന് പണിത ബിൽഡിങ്ങുകളൊക്കെ, അല്ലെങ്കിൽ നമ്മളെവിടെയൊക്കെ ഉണ്ടോ പഴയ പഴയ ബിൽഡിങ്ങുകളൊക്കെ. അതുപോലെ ഗോവയിൽ കണ്ട പോർച്ചുഗീസുകാരുടെ അവരുടെ ഒരു രീതി ഇപ്പോഴും അവിടെ ആ ബിൽഡിങ്ങുകളൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ലാറ്റിൻ അമേരിക്കയിൽ എന്ത് ചെയ്യാണ് അവരുടെ രീതിയിലുള്ള വിദ്യാലയങ്ങൾ, അത് ആ കരിക്കുലം, അതുപോലെ തന്നെ മറ്റു ചർച്ചസ്, സ്കൂൾസ്, ബിൽഡിങ്ങുകളൊക്കെ സ്പാനിഷ് സ്റ്റൈലിലൊക്കെ അവിടെ പണിതാണ്. അതുപോലെ മറ്റൊന്നാണ് സ്പാനിഷ് കൃഷിരീതികൾ, സ്പാനിഷ് ഫാമിംഗ് മെത്തേഡ്. അതും എവിടെ വന്നു, ലാറ്റിൻ അമേരിക്കയിൽ അവർ അഡോപ്റ്റ് ചെയ്തു. പിന്നെ മറ്റൊന്നാണ് യൂറോപ്പിൽ പുതിയ രോഗങ്ങൾ, യൂറോപ്പിൽ നിന്ന് അവർ പിന്നെ എവിടേക്ക് കൊണ്ടുവരികയാണ്, ലാറ്റിൻ അമേരിക്കയിലേക്ക് കൊണ്ടുവരികയാണ്. ന്യൂ ഡിസീസസ് സ്പ്രെഡ് ഫ്രം യൂറോപ്യൻസ് ടു ലാറ്റിൻ അമേരിക്കൻസ്. അപ്പോൾ ഇത് ലാറ്റിൻ അമേരിക്കയെ അവിടുത്തെ ആളുകൾക്ക് ഈ രോഗം വന്ന് ഒരുപാട് ആളുകൾ മരണപ്പെടുകയും അസുഖം പിടിക്കുകയും അത് അവരുടെ എക്കോണമിയെ തകർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത അവസാനത്തെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാനുള്ളതാണ് വംശീയ വിവേചനം, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത്. അപ്പോൾ ഏഴ് പോയിൻ്റുകളാണ് നമുക്ക് ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ്റെ കാരണങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ലീഡേഴ്സ് ഓഫ് ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ. ഒന്നാമത്തത് ഫ്രാൻസിസ്കോ മിരാൻഡേ, അതുപോലെ സൈമൺ ബൊളിവർ, അതുപോലെ ജോസ് ഡി സാൻ മാർട്ടിൻ. അങ്ങനെ മൂന്ന് ആളുകളാണ് പ്രധാനമായിട്ടും ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷന് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിൻ്റെ നേതാക്കന്മാരൊക്കെയായിരുന്നു എന്നാണ്. വളരെ ചെറിയ ഒരു ടോപ്പിക്കാണ് ഇത്. അപ്പോൾ അത് അത്രയും നമുക്കതിൽ പഠിക്കാനുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു റെവല്യൂഷനാണ് റഷ്യൻ വിപ്ലവം, റഷ്യൻ റെവല്യൂഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് റഷ്യൻ റെവല്യൂഷൻ എന്നുള്ളത്.
അപ്പോൾ റഷ്യൻ റെവല്യൂഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഇനി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കണം. ഒന്നാമത്തതാണ് സർ ചക്രവർത്തി മാരുടെ ഏകാധിപത്യ ഭരണം. റഷ്യയിൽ ഓട്ടോക്രാറ്റിക് എംപറേഴ്സ് എംപറർമാർ എന്ത് ചെയ്യുന്ന ഒരുപാടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓട്ടോക്രസി ഓഫ് ദി എംപറേഴ്സ് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തത് കർഷകരുടെയും തൊഴിലാളികളുടെയും ദുരിതങ്ങൾ, സഫറിങ്സ് ഓഫ് ഫാർമേഴ്സ് ആൻഡ് വർക്കേഴ്സ്. ഒരു ഓട്ടോക്രാറ്റിക് റൂളാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടുത്തെ കർഷകർക്ക് ദുരിതം തന്നെയായിരിക്കും. അവർക്ക് സ്വന്തമായിട്ട് കൃഷിയിടങ്ങൾ ഉണ്ടാവില്ല, അതുപോലെ കൃത്യമായിട്ട് അവർക്ക് കൂലി ഉണ്ടാവില്ല, വേതനം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കർഷകർക്ക് ഉണ്ടായിരുന്നു. മൂന്നാമത്തതാണ് കാർഷിക മേഖലയിൽ ഉൽപ്പാദനം കുറഞ്ഞു, ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഹ്യൂജ് ടാക്സ്, അമിത നികുതിയാണ് കർഷകരിൽ നിന്ന് ഭരണകൂടം ഈടാക്കിയത്. കർഷകർക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. അപ്പോൾ ഹ്യൂജ് ടാക്സ് എന്നുള്ളത് നമുക്ക് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് കണക്കാക്കേണ്ടി വരും എന്നുള്ളതാണ്. അടുത്ത പോയിൻ്റായിട്ട് നമുക്ക് പറയാനുള്ളത് ഭൂരഹിതരായിട്ടുള്ള കർഷകർ, ഫാർമേഴ്സ് ആർ ലാൻഡ്ലെസ്. കർഷകരുടെ കയ്യിലെന്തില്ലായിരുന്നു, ഭൂമി ഇല്ലായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു അവസാനത്തെ പോയിൻ്റ് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം, പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം. അപ്പോൾ ഈ കാരണങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങളായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം പറഞ്ഞു, കർഷകരുടെയും തൊഴിലാളികളുടെയും ദുരിതങ്ങൾ, കാർഷിക മേഖലയിലെ ഉൽപ്പാദനം കുറഞ്ഞത്, ഹ്യൂജ് ടാക്സ്, കർഷകർക്ക് ഭൂമിയില്ലായിരുന്നു, സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം, പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ റഷ്യൻ റെവല്യൂഷൻ്റെ നേതാക്കന്മാരെക്കുറിച്ച്, സാഹിത്യകാരന്മാരെക്കുറിച്ചാണ് പറയുന്നത്, ലീഡേഴ്സ് ആൻഡ് റൈറ്റേഴ്സ്. അതിൽ ആദ്യം നമ്മൾ പറയുന്നത് ഒരു റൈറ്ററെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് മാക്സിം ഗോർക്കി എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ദി മദർ. ഈ ഗ്രന്ഥം റഷ്യയിൽ വലിയ രീതിയിൽ എന്ത് ചെയ്യാണ്, ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. മദർ, അദ്ദേഹത്തിൻ്റെ ദി മദർ എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥം. അതുപോലെ മറ്റൊരു വ്യക്തിയാണ് ലിയോൾ ടോൾസ്റ്റോയ് എന്ന് പറയും. അതുപോലെ ആൻ്റൺ ചെഖോവ്, ഇവാൻ തുർഗനോവ്, ഇവരുടെയൊക്കെ രചനകൾ ആ കാലഘട്ടത്തിൽ സാഹിത്യകാരന്മാരുടെ രചനകൾ എന്ത് ചെയ്യുകയാണ്, റഷ്യൻ വിപ്ലവത്തെ വലിയ രീതിയിൽ, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവകാശങ്ങൾ എന്നുള്ള ആശയങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഇവരുടെയൊക്കെ രചനകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിലേക്ക് വരുന്ന മറ്റൊരു വ്യക്തിയാണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, കാൾ മാക്സ്, ഫ്രെഡറിക് എംഗൽസ് എന്ന് പറയപ്പെടുന്നത്. ലോകത്ത് മാർക്സിസ്റ്റ് ആശയങ്ങൾ സംഭാവന ചെയ്ത രണ്ട് വ്യക്തികളാണ് കാൾ മാക്സും ഫ്രെഡറിക് എംഗൽസും. അതിൻ്റെ തുടക്ക ലീഡേഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആളുകളാണ് ഇവർ. പറയുന്നത് മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപ്പാദന വ്യവസ്ഥ, ആ വ്യവസ്ഥക്ക് കാരണം എന്താണ്, അതിന് പകരമായിട്ട് എന്ത് വരണം, തൊഴിലാളികൾ നിയന്ത്രിക്കുന്ന വ്യവസ്ഥ വരണം എന്ന് അഭിപ്രായപ്പെട്ട രണ്ടാളുകളാണ് കാൾ മാക്സും ഫ്രെഡറിക് എംഗൽസും. ദ കോൾഡ് എസ്റ്റാബ്ലിഷിംഗ് ദി സുപ്രീമസി ഓഫ് ദി വർക്കേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ്. മുതലാളിമാരല്ല, തൊഴിലാളികളാണ് എന്ത് ചെയ്യേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് അവരൊരു സംഘടന എന്ത് ചെയ്യാണ്, രൂപീകരിക്കുകയാണ്. ദേ ഫോമഡ് എ ഓർഗനൈസേഷൻ, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന പേരിലാണ് അത് അറിയപ്പെട്ടത്. ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി പിന്നീട് രണ്ടായിട്ട് പിളരുകയാണ്. അത് നോട്ട് ചെയ്ത് വെക്കണം. ഏതൊക്കെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി പിളർന്നു, രണ്ടെണ്ണമായിരുന്നു. ഒന്നാമത്തതാണ് മെൻഷെവിക്കുകൾ എന്ന് പറയപ്പെടുന്നത്, രണ്ടാമത് ബോൾഷെവിക്കുകൾ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് ഇവർ വരികയാണ്. ഈ മെൻഷെവിക്കുകൾ എന്ന് പറയപ്പെടുന്നത് മൈനോറിറ്റിയാണ്, ന്യൂനപക്ഷമായിരുന്നു, കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. അത് നേതാവായിരുന്നു അലക്സാണ്ടർ കെറൻസ്കി എന്ന് പറയപ്പെടുന്നു. അടുത്ത ടീമാണ് ബോൾഷെവിക്കുകൾ. ബോൾഷെവിക്കുകളുടെ പിന്നെ അവരെന്തായിരുന്നു, മെജോറിറ്റിയാണ്, ഭൂരിപക്ഷം ഉള്ള ആളുകളാണ്, കുറേ അധികം ഉള്ള ആളുകളാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് നേതാക്കന്മാരാണ് ലെനിൻ, റഷ്യയുടെ ഒരു വലിയ നേതാവായിട്ട് വന്ന ആളാണ് ലെനിൻ എന്ന് പറയപ്പെടുന്നത്. ലെനിനും ട്രോട്സ്കിയും, ഇങ്ങനെ രണ്ടാളുകളാണ്
ബോൾഷെവിക്കുകൾക്കുള്ളത്. അവർ രണ്ടായിട്ട് പിളർന്നു. ഏതൊക്കെയായിരുന്നു? മെൻഷെവിക്കുകൾ, ബോൾഷെവിക്കുകൾ. അത് മൈനോറിറ്റിയാണ്, ഇത് മെജോറിറ്റിയാണ്. അവിടെ ആരായിരുന്നു? അലക്സാണ്ടർ കെറൻസ്കിയാണ് നേതാവ്, ഇവിടെ ലെനിൻ ട്രോട്സ്കി. ഓക്കെ, ഇനി നമ്മൾ റഷ്യൻ, അപ്പോൾ റഷ്യൻ റെവല്യൂഷൻ നമ്മൾ പറഞ്ഞു, അതിൻ്റെ റീസൺസ് എന്താണെന്ന് പറഞ്ഞു. ദെൻ പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്ത്? റഷ്യൻ റെവല്യൂഷൻ്റെ ലീഡേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ആരൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു. അടുത്ത കോളത്തിൽ നമ്മൾ കോളമായിട്ടാണ് ഇതൊക്കെ എഴുതുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും സ്റ്റേജസ്, ഘട്ടങ്ങൾ, ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ റഷ്യൻ വിപ്ലവം പോയി എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് രക്തരൂഷിതമായ ഞായർ എന്ന് പറയപ്പെടുന്നത്, ബ്ലഡി സൺഡേ എന്ന് പറയും. ഇതെന്താന്ന് വെച്ചാൽ 1905 റഷ്യയും ജപ്പാനും തമ്മിൽ എന്ത് ചെയ്യാണ്? യുദ്ധം ഉണ്ടാവുകയാണ്. അതിൽ റഷ്യ പരാജയപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഈ രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തികമായ പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് 1905 ജനുവരി 9 ഒരു പ്രകടനം നടത്തുകയാണ് ഈ റഷ്യയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. ഇതിനെതിരെ പട്ടാളം വെടിവെക്കുകയാണ്. 100+ പേര് മരിച്ചു. ഇത് നടന്നത് പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതാണ് ബ്ലഡി സൺഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായി തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു റഷ്യയിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബ്ലഡി സൺഡേ നമ്മൾ പറഞ്ഞു 1905 ഈ റഷ്യയും ജപ്പാനും നമ്മളുടെ യുദ്ധത്തിൽ റഷ്യയെ പരാജയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രക്തരൂക്ഷിതമായിട്ടുള്ള വിപ്ലവം, അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഒരു എഫക്റ്റായിരുന്നു എന്ത്? തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സമരം ശക്തമായ സമയത്താണ് റഷ്യയിൽ ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. അതിനെ, അവിടുത്തെ നിയമനിർമ്മാണ സഭയെ പറയുന്ന പേരാണ് ദ്യൂമ എന്ന പേരിലാണ് നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റഷ്യയിലെ നമ്മളെ നിയമനിർമ്മാണ സഭയുണ്ട്, നമുക്ക് നമ്മളെ പാർലമെൻറ്റ് എന്ന് പറയുന്നത്, നമ്മളെ ഇന്ത്യയിൽ നമുക്ക് ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. അതുപോലെ റഷ്യയിലെ നിയമനിർമ്മാണ സഭ അറിയപ്പെട്ടിരുന്ന പേരാണ് ദ്യൂമ. നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു പോയിൻ്റ് പറയുന്നത്. ഇനി അടുത്തൊരു സ്റ്റേജാണ് ഫെബ്രുവരി വിപ്ലവം, ഫെബ്രുവരി റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, 1st World War നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു റഷ്യ. ഈ 1st World War ദ്യൂമ എന്ത് ചെയ്തിരുന്നു? എതിർത്തിരുന്നു. എന്നാൽ ഇത് റഷ്യൻ ചക്രവർത്തി ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം റഷ്യ 1st World ഭാഗമാണ്. അപ്പോൾ റഷ്യൻ എംപയർ ഡിസൈഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി 1st World ബട്ട് ഇഗ്നോറിങ് ദി ഡ്യൂമ. ഈ പിന്നെ 1st World ഒരുപാട് റഷ്യൻ സൈനികർ എന്ത് ചെയ്തിട്ടുണ്ട്? കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലോഡ്സ് ഓഫ് റഷ്യൻ സോൾജിയേഴ്സ് കില്ലഡ് ഇൻ ദിസ് വാർ. ഭക്ഷ്യക്ഷാമം ഇതിൻ്റെ ഭാഗമായിട്ട്, ഫുഡ് ഷോർട്ടേജ് വരികയാണ് റഷ്യയിൽ. അങ്ങനെ ഭക്ഷ്യക്ഷാമം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളും തൊഴിലാളികളും സൈനികരും ഒക്കെ പെട്രോഗ്രാഡ് വെച്ചിട്ടെന്ത് ചെയ്യാണ്? തെരുവിൽ സമരം നടത്തുകയാണ്. തൗസൻഡ്സ് ഓഫ് വുമൺ മാർച്ച് അമംഗ് ദി സ്ട്രീറ്റ് ഓഫ് പെട്രോഗ്രാഡ് കംപ്ലൈൻറ്റ് ഓഫ് ഫോർ ബ്രെഡ്. അവരുടെ ഭക്ഷണമാണ് ബ്രെഡ് എന്ന് പറയപ്പെടുന്നു, പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. ലേറ്റർ വർക്കേഴ്സ് സോൾജിയേഴ്സ് ഓൾസോ ജോയിൻ എടുത്തോ. പിന്നീട് തൊഴിലാളികളും സൈനികരൊക്കെ ഈ പെട്രോഗ്രാഡ് സമരം, സ്ത്രീകളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ ജനങ്ങൾ എന്ത് ചെയ്തു? സമരം നടത്താൻ തുടങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഈ പെട്രോഗ്രാഡ് പട്ടണം സമരക്കാർ പിടിച്ചെടുക്കുകയും ദി ക്യാപ്ചേർഡ് പെട്രോഗ്രാഡ്. അങ്ങനെ നിക്കോളാസ് രണ്ടാമൻ, ഇതിൻ്റെ ഈ പ്രക്ഷോഭത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഭരണാധികാരിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്യാണ്? സ്ഥാനമൊഴിയാണ്. നിക്കോളാസ് സെക്കൻഡ് വാസ് ത്രോൺ ഔട്ട് ഓഫ് പവർ. അങ്ങനെ പുതിയ ഒരു ഭരണാധികാരി, നമ്മൾ നേരത്തെ പഠിച്ചു, നമ്മുടെ അലക്സാണ്ടർ കെറൻസ്കി, അദ്ദേഹം എന്ത് ചെയ്യാണ്? ഈ താൽക്കാലിക ഗവൺമെൻറ് അവിടെ രൂപീകരിക്കുകയാണ് റഷ്യയിൽ. നിക്കോളാസ് സെക്കൻഡ് വാസ് ത്രോൺ ഔട്ട് ദി പവർ ആൻഡ് പ്രൊവിഷണൽ ഗവൺമെൻറ് വാസ് ഫോംഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് അലക്സാണ്ടർ കെറൻസ്കി. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഫെബ്രുവരി റെവല്യൂഷൻ എന്നുകൊണ്ട് മാർച്ചിലാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഈ വിപ്ലവം നടക്കുക. എന്നാൽ റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ
കുറച്ച് പിറകിലായത് കൊണ്ട് തന്നെ അത് ഫെബ്രുവരിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഏത് പേര് വിളിക്കുന്നത്? ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ വിളിക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് അടുത്തൊരു സ്റ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഒക്ടോബർ റെവല്യൂഷനാണ്. 1917 ഒക്ടോബർ റെവല്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഇതെന്താണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരെ നടത്തിയ വിപ്ലവമാണ് ഏത്? ഒക്ടോബർ റെവല്യൂഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മെൻഷെവിക്ക് ഭരണാധികാരിയായിട്ടുള്ള അലക്സാണ്ടർ കെറൻസ്കി അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞു. അതിനെതിരെ ഓപ്പോസിറ്റ് പാർട്ടിയായ ബോൾഷെവിക്കുകൾ നടത്തിയ സമരമായിരുന്നു അല്ലെങ്കിൽ പ്രക്ഷോഭമായിരുന്നു ഒക്ടോബർ റെവല്യൂഷൻ എന്നുള്ളത്. അപ്പോൾ ബോൾഷെവിക് സ്ട്രോങ്ലി ഓപ്പോസിറ്റ് ദി പ്രൊവിഷണൽ ഗവൺമെൻറ്. അങ്ങനെ ഇതിന് നേതാവായിട്ട് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്, ഈ ലെനിൻ എന്ന് പറയപ്പെടുന്ന നേതാവ് ഇതിലൂടെ ഉദയം ചെയ്യുകയാണ്. കൂടുതൽ അദ്ദേഹം അധികാരം സോവിയറ്റുകാർക്ക് നൽകുന്നതിന് അല്ലെങ്കിൽ അധികാരം സോവിയറ്റുകാർക്ക് നൽകണം എന്നുള്ള ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. എൻറ്റയർ പവർ ഷുഡ് ബി ട്രാൻസ്ഫോമഡ് ടു സോവിയറ്റ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചില ഡിമാൻഡുകൾ ഒന്നായിരുന്നു. ഒന്നാമത്തേത് റഷ്യ ഫസ്റ്റ് വേൾഡ് വാറിന് എന്ത് ചെയ്യുക? പിന്മാറുക. റഷ്യ വിഡ്രോ ഫ്രം ഫസ്റ്റ് വേൾഡ് വാർ. രണ്ടാമത്തേത് ഭൂമി കർഷകർക്ക് വിതരണം ചെയ്യുക, ലാൻഡ് ഡിസ്ട്രിബ്യൂട്ടർ എമംഗ് ദി ഫാർമേഴ്സ് എന്ന് പറയും. അടുത്തതാണ് ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റണം, മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി. അങ്ങനെ വിപ്ലവം ശക്തിപ്പെടുകയും ലെനിൻ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് എന്തു ചെയ്യാണ്, ഈ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരെ കലാപം ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട്, കലാപം ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ അലക്സാണ്ടർ കെറൻസ്കി എന്തു ചെയ്യാണ്, രാജ്യം വിടുകയാണ്. കെറൻസ്കി ഫ്രഡ് ഫ്രം ദി കൺട്രി. റഷ്യ അണ്ടർ ദി കൺട്രോൾ ഓഫ് ബോൾഷെവിക്. അങ്ങനെ റഷ്യ അണ്ടർ ദി കൺട്രോൾ ബോൾഷെവിക്കുകളുടെ കയ്യിൽ ആര് വരികയാണ്? റഷ്യ വരികയാണ്. ലെനിൻ അധ്യക്ഷനായിട്ട് ഒരു ക്യാബിനറ്റ് രൂപം നൽകുകയാണ്. ക്യാബിനറ്റ് വാസ് ഫോംഡ് വിത്ത് ലെനിൻ ഇറ്റ് ഈസ് ഹെഡ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ റഷ്യൻ റെവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേജസുകളായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ റഷ്യൻ റെവല്യൂഷൻ, അതിൻ്റെ നേതാക്കന്മാർ, സാഹിത്യകാരന്മാരെ കുറിച്ച്, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ച്, സ്റ്റേജസുകളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് റഷ്യൻ വിപ്ലവത്തിൻ്റെ അനന്തര ഫലങ്ങൾ, കോൺസിക്വൻസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്, എന്തെല്ലാം സ്വാധീനങ്ങളാണ് ഇത് ചൊല്ലെത്തിയത്. അതിൽ ഒന്നാമത്തത് റഷ്യ വിഡ്രോ ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. രണ്ടാമത്തത് ഡിസ്ട്രിബ്യൂട്ടഡ് ലാൻഡ് ഫാർമേഴ്സ്, ഭൂമി എന്ത് ചെയ്തു, കർഷകർക്ക് വിതരണം ചെയ്തു എന്നുള്ളതാണ്. മൂന്നാമത്തത് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് പ്രോപ്പർട്ടി, അതായത് പൊതു സ്വത്തിന് പ്രാധാന്യം ലഭിച്ചു എന്നുള്ളതാണ്. നാലാമത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് അതുപോലെ തന്നെ എക്കണോമിക് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക സാമ്പത്തിക രംഗത്ത് പുരോഗതി, അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് പ്ലാനിങ്, കേന്ദ്രീകൃതമായിട്ടുള്ള ആസൂത്രണം, അതുപോലെ തന്നെ 1924 ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു ഫോം ഇൻ 1924. അങ്ങനെ യൂണിയൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വാസ് ഫോംഡ് ബൈ കൺസോളിഡേറ്റിംഗ് ഡിഫറെൻറ്റ് സോവിയറ്റ് റിപ്പബ്ലിക്സ്. അങ്ങനെയാണ് ഈ USSR എന്ന് പറയപ്പെടുന്നത് റഷ്യയിൽ രൂപീകരിക്കുന്നത്, യൂണിയൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. അതിനെയാണ് USSR എന്ന് പറയപ്പെടുന്നത്. അത് അവിടെ USSR എന്ത് ചെയ്യാണ്, റഷ്യ രൂപീകരിക്കുകയാണ്. അങ്ങനെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ലോകത്തെമ്പാടും പ്രചാരണം, സ്പ്രെഡ് ടു സോഷ്യലിസ്റ്റ് ഐഡിയ ഓൾ ഓവർ ദി വേൾഡ്. ഇതൊക്കെയാണ് നമുക്ക് റഷ്യൻ റെവല്യൂഷൻ്റെ അനന്തര ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ലോകത്തെമ്പാടും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചാരം നേടിയത് ഈ റഷ്യൻ റെവല്യൂഷൻ്റെ ഭാഗമായിരുന്നു. ഇന്നും നമുക്കറിയാം റഷ്യ ലോകത്തെ ഒരു നമ്പർ വൺ രാജ്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ലെസൺ ഉൾപ്പെടുത്തുന്നത്. അടുത്ത ഭാഗത്തിനായി നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്താം. കഴിഞ്ഞ ക്ലാസ് കാണാത്ത ആളുകൾ കാണുക. ഓക്കെ, താങ്ക് യു.